ഹലോ എല്ലാവർക്കും അലസിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മുടെ സ്കിന്നിൻ്റെ നാച്ചുറൽ ഗ്ലോ നിലനിർത്താനും അതുപോലെ തന്നെ സ്കിന്നിന് എന്തെങ്കിലും തരം ഇറിറ്റേഷൻ, അതായത് പിമ്പിൾസ്, ബാക്കി തരം ആക്നെ, അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ വരുന്നതിൽ നിന്ന് സ്കിന്നിനെ സംരക്ഷിക്കാനായിട്ട് നമ്മൾ ശീലമാക്കേണ്ട കുറച്ച് കാര്യങ്ങളും അതിൻ്റെപ്പം തന്നെ നമ്മൾ നിർബന്ധമായിട്ട് യൂസ് ചെയ്യേണ്ട കുറച്ച് പ്രോഡക്ട്സിനെ കുറിച്ച് പരിചയപ്പെടുത്താനും പറയാനും വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ തുടങ്ങിയതാണ്. ഇനി കൂടുതൽ ലൈക്ക് അടിക്കാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. സ്കിൻ കെയർ എന്ന് പറയുന്നത് ജസ്റ്റ് നമ്മുടെ സ്കിന്നിന് എന്തെങ്കിലും ഇറിറ്റേഷൻ വരുമ്പോൾ അത് പരിഹരിക്കാനായിട്ട് എന്തെങ്കിലും DIY അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ റെമഡീസ് ചെയ്യുന്നത് മാത്രമല്ല, നമ്മുടെ സ്കിൻ ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നിരന്തരം അതിനാവശ്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുമ്പോഴാണ് അത് ശരിക്കും സ്കിൻ കെയർ ആവുന്നത്. സ്കിൻ കെയറിൻ്റെ ഏറ്റവും ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്ലൻസിംഗ് ആണ്. നമ്മുടെ മുഖത്ത് വരുന്ന ഡേർട്ട്, അതുപോലെ തന്നെ എക്സസ് ഓയിൽ, ഡെഡ് സ്കിൻ സെൽസ്, ഇതെല്ലാം റിമൂവ് ചെയ്യുന്നതിനാണ് നമ്മൾ ക്ലൻസിംഗ് എന്ന് പറയുന്നത്. നമ്മുടെ മുഖത്തുള്ള സുഷിരങ്ങൾ ക്ലോഗ്ഡ് ആവാതിരിക്കാനും അതുപോലെ തന്നെ നമ്മുടെ സ്കിൻ ഡള്ളാവാതിരിക്കാനും ഇത് സഹായിക്കുന്നതാണ്. കഴിഞ്ഞ വീഡിയോയിൽ പ്രത്യേകം പറഞ്ഞതാണ് ആക്നെ വരുന്നതിൻ്റെ പ്രധാന കാരണം നമ്മുടെ പോർസ് ക്ലോഗ്ഡ് ആവുന്നത് അഥവാ നമ്മുടെ സുഷിരങ്ങൾ അടയുന്നതാണ് ഏറ്റവും പ്രധാന കാര്യം എന്ന് പറഞ്ഞതാണ്. നമ്മുടെ സ്കിന്നിൽ എക്സസ് ഓയിൽ ഫോം ചെയ്യുമ്പോഴും ഡെഡ് സ്കിൻ സെൽസ് ഫോം ചെയ്യുമ്പോഴും ഇത് സംഭവിക്കുന്നതാണ്. അപ്പോൾ ഇതൊഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നിർബന്ധമായിട്ടും മുഖം ക്ലൻസ് ചെയ്യേണ്ടതാണ്. ഇതിനായിട്ട് ഒരു ജെന്റിൽ ക്ലൻസർ നിങ്ങൾക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടെ സ്കിൻ ടൈപ്പിനനുസരിച്ച് ഒരു ഫേസ് വാഷ് തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നോർമലി ഇത് രണ്ട് വട്ടമാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ മോർണിംഗിൽ ഒരു വട്ടം ചെയ്യുക, അതുപോലെ തന്നെ ഈവനിങ്ങിൽ ഒരു വട്ടം ചെയ്യുക. നമ്മുടെ സ്കിൻ ഹെൽത്തി ആയിട്ടിരിക്കാൻ ഇങ്ങനെ ചെയ്യുന്നത് വളരെയധികം സഹായിക്കുന്നതാണ്. രണ്ടാമത്തെ സ്റ്റെപ്പ് മോയ്സ്ചറൈസിംഗ് ആണ്. എക്സസ് ആയിട്ടുള്ള ഓയിലിനെസ് കുറയ്ക്കാനും അതേപോലെ തന്നെ എക്സസ് ആയിട്ടുള്ള ഡ്രൈനെസ് കുറയ്ക്കാനും ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളും ആക്നെ ഉണ്ടാവാനുള്ള പ്രധാന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ മോയ്സ്ചറൈസിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്കിൻ ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മോയ്സ്ചറൈസ് ചെയ്യുന്നത്. നമ്മുടെ സ്കിന്നിൻ്റെ നാച്ചുറൽ ഗ്ലോ നിലനിർത്താൻ വേണ്ടിയിട്ട് ഇതൊരുപാട് സഹായിക്കുന്നതാണ്. അത്യാവശ്യം നല്ല രീതിയിൽ ഹൈഡ്രേറ്റഡ് ആണെങ്കിൽ അത്യാവശ്യം ഗ്ലോയിങ് ആയിട്ടുള്ള സ്കിന്ന് നമുക്ക് കിട്ടുന്നതാണ്. അതുകൊണ്ട് തന്നെ ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. നമ്മുടെ സ്കിൻ ടൈപ്പിന് അനുയോജ്യമായിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ നിങ്ങൾ വാങ്ങി യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. സാധാരണഗതിയിൽ നമ്മൾ ഫേസ് വാഷിന് ശേഷമാണ് മോയ്സ്ചറൈസർ യൂസ് ചെയ്യേണ്ടത്. അതായത് മോർണിങ്ങും നൈറ്റും മോയ്സ്ചറൈസ് ചെയ്യുന്നത് നല്ലതാണ്. മോർണിംഗ് നിങ്ങൾക്ക് ഫേസ് വാഷിന് ശേഷം മോയ്സ്ചറൈസ് ചെയ്യാം, നൈറ്റും ഇതുപോലെ തന്നെ ഫേസ് വാഷ് ഉപയോഗിച്ചതിന് ശേഷം നിങ്ങൾക്ക് മോയ്സ്ചറൈസ് ചെയ്യാം. ചെറിയ രീതിയിൽ നമ്മുടെ മുഖം നനവായിട്ടിരിക്കുമ്പോൾ മോയ്സ്ചറൈസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അത് കൂടുതൽ പ്രോഡക്റ്റ് അബ്സോർബ് ചെയ്യാൻ സഹായിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. ബാക്കി വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഞാനൊരു പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തോട്ടെ. ഇത് മാൻ കമ്പനിയുടെ അൺഡ്രൈ ജെല്ലാണ്. കണ്ണിൻ്റെ അടിയിലുള്ള ഇരുണ്ട നിറം കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണിത്. ഇൻഗ്രീഡിയൻസ് വൈസ് ഇതിൽ മൂന്ന് ഇൻഗ്രീഡിയൻസ് ആണ് എനിക്ക് ഏറ്റവും താല്പര്യം. ഹയലറോണിക് ആസിഡ്, കാഫീൻ, പിന്നെ നയസെനമൈഡ് ആണ് ഈ പറഞ്ഞ ഇൻഗ്രീഡിയൻസ്. സ്കിൻ ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കാനും മോയ്സ്ചർ കണ്ടൻറ്റ് കൂട്ടാനും നന്നായിട്ട് സഹായിക്കുന്ന രണ്ട് ഇൻഗ്രീഡിയൻസ് ആണ് ഹയലറോണിക് ആസിഡും പിന്നെ കാഫീനും. അതുപോലെ തന്നെ ബ്രൈറ്റനിങ് പ്രോപ്പർട്ടീസ് ഉള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് നയസെനമൈഡ്. അപ്പോൾ ഈ മൂന്ന് ഇൻഗ്രീഡിയൻസ് അടങ്ങിയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണിത്. ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ജസ്റ്റ് ഇതിൻ്റെ ടോപ്പ് പോർഷൻ ഒന്ന് പ്രസ് ചെയ്യുക, അപ്പോൾ ജെല്ല് ഇങ്ങനെ വരുന്നതായിരിക്കും. എന്നിട്ട് നിങ്ങൾക്ക് ഇത് വെച്ച് നിങ്ങളുടെ കണ്ണിൻ്റെ ഇടയിൽ ഈ റോളർ വെച്ച് മസാജ് ചെയ്യുക എന്നുള്ളതാണ്. ഇതിൻ്റെ ടോപ്പ് പോർഷൻ സ്റ്റീൽ കൊണ്ട് ഉണ്ടാക്കിയതുകൊണ്ട് ഒരു കൂളിംഗ് എഫക്റ്റ് കിട്ടുന്നുണ്ട്. റോളർ വെച്ച് മസാജ് ചെയ്തതിന് ശേഷം പ്രോഡക്റ്റ് ഓവർനൈറ്റ് വെച്ച് നിങ്ങൾക്ക് മോർണിംഗ് കഴുകി കളയാം. കണ്ണിൻ്റെ തടത്തിൽ ഇങ്ങനെ ഡാർക്ക്നെസ് ഒക്കെ അനുഭവിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് വാങ്ങണമെങ്കിൽ വാങ്ങാൻ ലിങ്ക് ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. മൂന്നാമത്തെ സ്റ്റെപ്പ് സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നതാണ്. ഒരു മേജർ ശതമാനം സ്കിൻ പ്രോബ്ലംസ് ഉണ്ടാകുന്നതും സണ്ണിൻ്റെ UV റേസ് കൊണ്ടാണ്. സൺസ്ക്രീൻ നമ്മൾ പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്നതും ഈ ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ്. സണ്ണിൻ്റെ UV റേസിൽ നിന്ന് നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സൺബേൺ ഉണ്ടാകുന്നതിൽ നിന്നും, റിങ്കിൾസ് ഉണ്ടാകുന്നതിൽ നിന്നും, ഡിസ്കളറേഷൻ അതായത് ടാനിങ് ഒക്കെ സംഭവിക്കുന്നതിൽ നിന്നും നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത്. നമ്മൾ നിരന്തരം സൺസ്ക്രീൻ യൂസ് ചെയ്യുകയാണെങ്കിൽ ടാനിങ് ഒക്കെ ഒരു പരിധിവരെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ നോക്കുക. നിങ്ങൾ സൺസ്ക്രീൻ ചൂസ് ചെയ്യുമ്പോൾ ഒരു മിനറൽ സൺസ്ക്രീൻ ചൂസ് ചെയ്യുകയാണെങ്കിൽ അത് കുറച്ചും കൂടി നല്ലതായിരിക്കും. അതായത് സിങ്ക് ഓക്സൈഡ് പിന്നെ ടൈറ്റാനിയം ഡയോക്സൈഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെയുള്ള സൺസ്ക്രീൻ വാങ്ങുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. അതുപോലെ തന്നെ ഒരു SPF 30 അല്ലെങ്കിൽ അതിന് മുകളിൽ വരുന്ന സൺസ്ക്രീൻ യൂസ് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതാണ്. ഡെയിലി ബേസിസിൽ നിങ്ങൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുകയാണെങ്കിൽ അതും കാര്യമായിട്ടുള്ള വ്യത്യാസം ഉണ്ടാക്കുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുണ്ടായിരുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു, ഇഷ്ടപ്പെട്ടു എന്നൊക്കെ ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ഉപകാരപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇന്നത്തെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പുതിയ വ്യൂവർ ആണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടായ ലോങ് ഹെയർ ഗൈ 360 ഒന്ന് പറ്റുകയാണെങ്കിൽ ഫോളോ ചെയ്യുക. ഇനി കൂടുതലൊന്നും പറയാല്ല, നിങ്ങളെല്ലാവരും സേഫ് ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ, ദിസ് ഇസ് ബൈ ഫ്രം ദ ലോങ് ഹെയർ ഗൈ ഇൻ 360 ഡിഗ്രീസ്.